हेलो गुड मॉर्निंग। अब नम्मल कഴിഞ്ഞ ക്ലാസ്സിൽ വോളിയം കാൽക്കുലേഷൻ പഠിച്ചു ബൈ ദ ഫസ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻസ്। അത് ഫോർ എ ലെവൽ ഗ്രൗണ്ട്, ഒരു ലെവൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ ആ ഗ്രൗണ്ടിൽ ഒരു കട്ടിംഗ് ഓർ ഫില്ലിംഗ് വന്നാൽ നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കും। അങ്ങനെ എ സീരീസ് ഓഫ് ക്രോസ് സെക്ഷൻസിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വോളിയം കണ്ടുപിടിക്കും അല്ലേ। അതാണ് ഫസ്റ്റ് മെത്തേഡ്। ഈ രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് സ്പോട്ട് ഹൈറ്റ് മെത്തേഡ്, സ്പോട്ട് ഹൈറ്റ് മെത്തേഡ്। ഈ മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ എക്സ്കവേഷൻസ് ഫോർ ബേസ്മെൻറ്റ്സ് ഓർ അണ്ടർഗ്രൗണ്ട് ടാങ്ക് എക്സെട്ര। ചെറിയ ഏരിയയുടെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പോട്ട് ഹൈറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്। ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമുക്ക് ഏത് സ്ഥലത്താണോ ചെയ്യേണ്ടത് ആ സ്ഥലത്തിൻ്റെ നമ്മൾ എ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഓർ റെക്ടാങ്കിൾസും ആക്കി ഡിവൈഡ് ചെയ്യും। ഓക്കെ, അങ്ങനെ ഡിവൈഡ് ആക്കിയതിന് ശേഷം ഓരോ കോർണർ പോയിൻ്റ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഒരു സ്ക്വയർ ആണെങ്കിൽ അതിന് നാല് കോർണർ പോയിൻ്റ്സ് ഉണ്ടാവും, ആ നാല് കോർണർ പോയിൻ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യും। അങ്ങനെ എല്ലാ കോർണർ പോയിൻ്റ്സും മാർക്ക് ചെയ്യും। ഓക്കെ, ദെൻ ഫൈൻഡ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് ദീസ് കോർണർ പോയിൻ്റ്സ്। അതിപ്പോൾ ഈ ഫിഗർ എടുത്ത് നോക്കാം, ഇതൊരു ഒരു പ്ലോട്ടിൽ നമ്മൾ ഡിവൈഡാക്കി ഒരുപാട് റെക്ടാങ്കിൾസും സ്ക്വയേഴ്സോ ട്രയാങ്കിൾസും ആക്കി ഡിവൈഡ് ചെയ്തു, അതിൽ ഒരു പെർട്ടിക്കുലർ സ്ക്വയറിനെയാണ് നമ്മളിവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തത്. ഓക്കെ, അത് നമ്മൾ കോർണർ എ ബി സി ഡി എന്ന് കൊടുത്തിട്ടുണ്ട്। ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമ്മൾ ഗ്രൗണ്ടിലെ ഈ എ ബി സി ഡി ഈ നാല് പോയിൻറ്സിൻ്റെയും റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കും ബൈ യൂസിങ് ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ്। ഇതിൻ്റെ റെഡ്യൂസ് ലെവൽ എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, നാലും ഡിഫറൻ്റ് ആയിരിക്കും, ഒരു പ്ലെയിൻ അല്ലാത്തൊരു ഗ്രൗണ്ട് ആണെങ്കിൽ നാലിൻ്റെയും റെഡ്യൂസ് ലെവൽ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഇതൊരു ടാങ്കാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ടാങ്കിൻ്റെ ബേസ്മെൻറ്റ് നമ്മൾ ഫോർമേഷൻ ലെവൽ എന്ന് പറയും അല്ലേ. നമ്മൾ ഉണ്ടാക്കേണ്ട ആ എക്സ്കവേഷൻ്റെ ബോട്ടത്തിന് നമ്മൾ എന്ത് പറയും, ഫോർമേഷൻ ലെവൽ. ഇതാണ് നമ്മൾ ഉണ്ടാക്കേണ്ട ഹോള് ടാങ്ക്. അപ്പോൾ ഇതിൻ്റെ ബേസ്മെൻറ്റിന് നമ്മൾ എന്ത് പറയും, ഫോർമേഷൻ ലെവൽ എന്നാണ് പറയല്. ഓക്കെ, അപ്പോൾ ആ ഫോർമേഷൻ ലെവൽ പ്ലെയിൻ ആയിരിക്കണം, ഒരു ലെവൽ ആയിരിക്കണം, അല്ലെങ്കിൽ സെയിം റെഡ്യൂസ് ലെവൽ വരുന്ന സെയിം റെഡ്യൂസ് ലെവൽ ആയിരിക്കണം ഈ ഫോർമേഷൻ ലെവലിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എത്ര വോളിയമാണ് ആ ഫോർമേഷൻ ലെവലിലേക്ക് എത്തണമെങ്കിൽ എക്സ്കവേറ്റ് ചെയ്ത് കലണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നാല് കോർണർ പോയിൻറ്റ്സിൻ്റെയും റെഡ്യൂസ് ലെവൽ കണ്ടുപിടിച്ചു. ഇനി ഇതിലൊന്ന് നമ്മുടെ ആ ഫോർമേഷൻ ലെവലിലേക്ക്, ഫോർമേഷൻ ലെവൽ നമ്മളൊരു ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഈ ലെവലിലാണ് നമ്മളെ ടാങ്ക് ഉണ്ടാവേണ്ടതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റെഡ്യൂസ് ലെവൽ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ റെഡ്യൂസ് ലെവലിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ ഫസ്റ്റ് എൻ്റെ റെഡ്യൂസ് ലെവൽ നമുക്കറിയാം, അതുപോലെ ഫോർമേഷൻ ലെവലിൻ്റെയും റെഡ്യൂസ് ലെവൽ നമുക്കറിയാം. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈറ്റ് കിട്ടും എച്ച് വൺ. അതുപോലെ ബി എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെയും റെഡ്യൂസ് ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട്. അതുപോലെ നമ്മുടെ ഫോർമേഷൻ ലെവലിന് എന്ത് ലെവലാണ്, എന്ത് റെഡ്യൂസ് ലെവലാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും മൈനസ് ചെയ്താലും നമുക്ക് സെക്കൻഡ് ഹൈറ്റ് എച്ച് ടു കിട്ടി. ഈ എച്ച് വൺ എച്ച് ടു എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും, ഗ്രൗണ്ടിൻ്റെ ഹൈറ്റ് ഗ്രൗണ്ടിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് എച്ച് വൺ വാല്യൂവും എച്ച് ടു വാല്യൂ എല്ലാം വാരി ചെയ്യാം. ഓക്കെ, അതുപോലെ തേർഡ് പോയിൻ്റ് സി സീന്ന് എ ബി സി ഡി എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ പോയിൻ്റ്സ് ആണ്, അത് സീന്ന് റെഡ്യൂസ് ലെവൽ നമുക്കറിയാം. അതിൽ നിന്ന് നമ്മുടെ ഫോർമേഷൻ ലെവൽ മൈനസ് ചെയ്താൽ എച്ച് ത്രീ കിട്ടും, അതുപോലെ എച്ച് ഫോറും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, നൗ വി വിൽ ഫൈൻഡ് ദ വോളിയം. വോളിയം ഈസ് ഈക്വൾ ടു ആവറേജ് എക്സ്കവേറ്റഡ് ഡെപ്ത് മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത്. അതായത് ഈ പെർട്ടിക്കുലർ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ് നമുക്കറിയാം, വിഡ്ത്ത് എത്രയാണ് നമുക്കറിയാം. ഓക്കെ, ഡെപ്ത് നമ്മൾ നാല് ഡെപ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ നാലിൻ്റെയും ആവറേജ് എടുക്കാം, എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ പ്ലസ് എച്ച് ഫോർ ഹോൾ ഡിവൈഡ് ബൈ ഫോർ. ആവറേജ് ഡെപ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, വോളിയം ഓഫ് ദിസ് പെർട്ടിക്കുലർ റെക്ടാങ്കുലർ സെക്ഷൻ കിട്ടി. ഓക്കെ, ഒന്ന് വായിച്ച് നോക്കാം. After locating the outline of the site, divide the area into squares or rectangles or triangles.
mark the corner points and determine the reduced levels and determine their reduced level. ഈ corner points ന്റെ reduced level determine ചെയ്യാം. അതിനേഷം by subtracting from the observed reduced levels the corresponding formation level. അതായത് observed level നിന്ന് formation level minus ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A series of heights can be obtained. ഓക്കെ, എച്ച് വൺ, എച്ച് ടു, എച്ച് ത്രീ, എച്ച് ഫോർ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഹൈറ്റ്സ് നമുക്ക് കിട്ടും. ആൻഡ് ദെൻ വി വിൽ ഫൈൻഡ് ദ വോളിയം. ഓക്കെ, അതാണ് സ്പോട്ട് ഹൈറ്റ് മെത്തേഡ്. അടുത്തത് വോളിയം കാൽക്കുലേഷൻ ഫ്രം കോണ്ടൂർ മാപ്സ് അല്ലെങ്കിൽ കോണ്ടൂർ പ്ലാൻ. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി ഹാവ് ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ലാർജ് ഏരിയാസ് ഓർ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് എ റിസർവോയർ. അങ്ങനെയുള്ള വെരി ലാർജ് ഏരിയാസ് എൻ്റെ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കോണ്ടൂർ മാപ്പിൽ നിന്ന് നമുക്കതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ഓക്കെ, എന്താ പറയുന്നത്? റിസർവോയർ വോളിയംസ് ആർ യൂഷ്വലി ഡിറ്റർമൈൻഡ് ഫ്രം കോണ്ടൂർ മാപ്സ്. ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ഈച്ച് കോണ്ടൂർ ലൈൻ ഈസ് മെഷേർഡ് യൂസിങ് എ പ്ലാനിംഗ് മീറ്റർ. ഓക്കെ, അതായത് നമ്മൾക്കൊരു കോണ്ടൂർ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ആ ഗ്യാപ്പിൽ എത്ര ഏരിയ വരുന്നതെന്നുള്ളത് ഒരു പ്ലാനിംഗ് മീറ്റർ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, പ്ലാനിംഗ് മീറ്റർ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, മാപ്പിൽ നിന്ന് ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലാനിംഗ് മീറ്റർ. ഓക്കെ, നമുക്ക് ഏരിയ കിട്ടി, എത്ര ഏരിയ ആണ് രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ളതെന്ന് കിട്ടി. എന്നിട്ട് നോയിങ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോണ്ടൂർ ലൈൻസ്. ഇപ്പോൾ നമ്മൾ രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, അതുപോലെ കോണ്ടൂർ ലൈൻ ഒരു എലിവേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് 100, ഇത് 110. ഓക്കെ, കോണ്ടൂർ ലൈൻ്റെ ഫസ്റ്റത്തെ റെഡ്യൂസ് ലെവൽ 100 മീറ്ററും രണ്ടാമത്തെ കോണ്ടൂർ ലൈൻ്റെ 110 മീറ്ററും ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞത്. ആ 10 മീറ്റർ, 110 - 100, 10 മീറ്റർ എന്ന് പറഞ്ഞത് കോണ്ടൂർ ഇൻ്റർവെല്ലാണ്. ഓർ ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു കോണ്ടൂർ ലൈൻസ്. ഓക്കെ, നോയിങ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോണ്ടൂർ ലൈൻസ് ദാറ്റ് ഈസ് ദ കോണ്ടൂർ ഇൻ്റർവെൽ ആൻഡ് ദർ ഏരിയ ദ വോളിയം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ട്രപ്പിസോയിഡൽ ഓർ പ്രിസമോയിഡൽ ഫോർമുല. നമ്മൾ മുമ്പ് പഠിച്ച ട്രപ്പിസോയിഡിലോ പ്രിസമോയിഡിലോ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. ഇതിൽ A1 ഏറ്റവും നല്ല പറയുന്നത് ഓരോ കോണ്ടൂർ ലൈൻസ് തമ്മിലുണ്ടാവുന്ന ഏരിയാസാണ്. അതുപോലെ H എന്ന് പറയുന്നത് എന്താണ്? കോണ്ടൂർ ഇൻ്റർവെല്ലാണ്. ഓക്കെ, എല്ലാ കോണ്ടൂർ ലൈൻസും സെയിം കോണ്ടൂർ ഇൻ്റർവെല്ലായിരിക്കും അല്ലേ? 100, 100, 110, 120, 130 എല്ലാം തമ്മിലെ കോണ്ടൂർ ഇൻ്റർവെൽ 10 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ ആ ഈക്വൽ കോണ്ടൂർ ഇൻ്റർവെല്ലാണ് H. അതുപോലെ A1 A2 എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയാസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ വോളിയം കിട്ടും. ഓക്കെ.